ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റഹ്മാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കീറ്റോ ബിരിയാണിയുടെ റെസിപ്പിയുമായാണ്. അധിക പേരും ഫോളോ ചെയ്തു വരുന്ന ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായി ഒന്നും പറയേണ്ടതില്ലല്ലോ. എൻ്റെ സിസ് ഇപ്പോൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല എഫക്റ്റീവാണ്, അവൾ തന്നെ കണ്ടുപിടിച്ചൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോളിഫ്ലവർ ഒരു 15 മിനിറ്റ് നന്നായി തിളച്ച വെള്ളത്തിലിട്ടൊന്ന് മാറ്റിവെക്കാം. ഈ കോളിഫ്ലവർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഒരു അരിപ്പ വെച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് റിമൂവ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. 1/2 കഷ്ണം ഉള്ളി, 1/2 കഷ്ണം തക്കാളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണിത്. ഇതെല്ലാമാണ് എടുത്തിട്ടുള്ളത്. ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ മുറിച്ച് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബീഫും ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാലയും കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ഗ്രേറ്റ് ചെയ്ത് മാറ്റിവെച്ച കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ 2 നുള്ള് ഗരം മസാല പൗഡർ ചേർത്തിരുന്നു, അത് പറയാൻ മറന്നുപോയതാണ്. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലെ വെള്ളം വറ്റി വന്നാൽ കുറച്ച് മല്ലിയിലയും ചേർത്ത് ഒരു 10 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ബീഫ് ചേർക്കാതെയും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങൾ വീട്ടിൽ എല്ലാവരും ഇത് കഴിച്ചു നോക്കി, ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത്. കീറ്റോ ഫോളോ ചെയ്യുന്നവർ ഉറപ്പായും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കീറ്റോ ഫോളോ ചെയ്യാത്തവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.